We are going to discuss present continuous tense. Present continuous tense inathulla active sentences alana nammal first discuss cheynathu. Present continuous tense inde structure aanu koduthittullathu. Sentence thodanga subject endanu, active sentences ellam subject endanu thodanga. So similarly starts from subject, after that is or am, then verb plus ing form aayirikkum vera. Then object ഉണ്ടെങ്കിൽ object വരും. And then the use ചെയ്ത് നോക്കാം. പ്രധാനമായിട്ടും present continuous tense ഉപയോഗിക്കുന്നത് to express an action that is in progress at the time of speaking. That means നമ്മൾ സംസാരിക്കുന്ന അതേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. That is in progress. സംസാരിക്കുന്ന അതേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ. ഓക്കെ, അതാണ് present continuous. നമ്മൾ സംസാരിക്കുമ്പോഴും ഇത് ആ ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കണം. റൈറ്റ്, അതാണ് ഇതിൻ്റെ ഒരു യൂസേജ്. ഇപ്പം മലയാളത്തിൽ നോക്കും, ഇങ്ങനെ പറയുകയാണ്, ഞാനിപ്പോൾ ടി വി കാണുകയാണ്. ഒരാൾ നിങ്ങളോട് ചോദിക്കുന്നു, നീ ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുന്നു. നിങ്ങൾ പറയുന്നു, നിങ്ങൾ ആ പറയുന്ന മൊമെൻറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. നിങ്ങൾ പറയുന്നു, ഞാനിപ്പോൾ ടി വി കാണുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് പറയാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുക. ഓക്കെ, മെയിൻലി. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഞാനിപ്പോൾ ടി വി കാണുകയാണ് എന്നുള്ളത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ആരാണ് കാണുന്നത്? അതാണ് സബ്ജക്റ്റ്. സോ ഐ, അതിന് ശേഷം ഈസോ ആണോ ആർ ആണോ ആം ആണോ നോക്കുക. ഐക്ക് ശേഷം വരുന്നത് ആം ആണ്. ഈ ഒരു റൂൾസൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. സോ ഐ ആം, ദെൻ വേർബ് പ്ലസ് ഐ എൻ ജി, ദാറ്റ് ഈസ് ടി വി കാണുന്നതിന് വാച്ച് ആണ്. വാച്ചിൻ്റെ കൂടെ ഐ എൻ ജി ചേർക്കുന്നു, വാച്ചിങ്. ഐ ആം വാച്ചിങ് ടി വി. ടി വി ഈസ് ദ ഒബ്ജക്റ്റ് ഹിയർ. ഐ ആം വാച്ചിങ് ടി വി നൗ. ഓക്കെ, അങ്ങനെയാണത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തത്, രണ്ടാമത്തെ യൂസേജ് ആണ് പറയുന്നത്, ടു എക്സ്പ്രസ് എ ഫ്യൂച്ചർ ആക്ഷൻ ദാറ്റ് ഈസ് സെർട്ടൈൻ. നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച സെർട്ടൈൻ ആണ് ആ ഒരു ഫ്യൂച്ചർ ആക്ഷനിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, ഒരു ഉറപ്പിച്ചു കാര്യം ഉണ്ടല്ലോ, അത് പറയാൻ വേണ്ടിയിട്ടും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കൂ, മിനിസ്റ്റർ നാളെ ഞങ്ങളുടെ ടൗൺ സന്ദർശിക്കുന്നുണ്ട് എന്ന് പറയുന്നു. നമ്മൾ അത്രയും ഫിക്സ്ഡ് ആണ്, ഇപ്പോൾ നാളെ വരും. മിനിസ്റ്റർ നാളെ ഞങ്ങളുടെ ടൗൺ സന്ദർശിക്കുന്നുണ്ട്. ആ ഒരു സെൻറ്റൻസ് പറയാൻ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അത് മിനിസ്റ്റർ ആണ് ഇവിടെ സബ്ജക്റ്റ്. മിനിസ്റ്റർ, ദെൻ മിനിസ്റ്ററിന് ശേഷം ഈസ് ആണോ ആർ ആണോ എം ആണോ. ഈസ്, മിനിസ്റ്റർ ഈസ് വിസിറ്റിംഗ് അവർ ടൗൺ ടുമോറോ. ഇതാണ് ഇതിൻ്റെ ഈ ഒരു ഇത് നമ്മൾ കോമൺ യൂസേജ് അല്ല കേട്ടോ. രണ്ടാമത്തത് കോമൺ യൂസേജ് അല്ല, ഫസ്റ്റത്തേതാണ് കോമൺ യൂസേജ്. ഇനി നോക്കൂ, ഒരു ഇതിൻ്റെ ഇനി എങ്ങനെ നമ്മൾ എസ് ഓർ നോ ആക്കി മാറ്റാൻ പറ്റും, അതുപോലെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസൊക്കെ എങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുന്ന സെൻറ്റൻസുകളെ നമ്മൾ ചേഞ്ച് ചെയ്യാം, എങ്ങനെ എസ് ഓർ നോ അതുപോലെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസിലേക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. ഒരു സെൻറ്റൻസ് കൊണ്ട് നോക്കൂ, ഷീസ് റീഡിങ് ഇംഗ്ലീഷ്. ഷീസ് റീഡിങ് ഇംഗ്ലീഷ്. സോ ദിസ് ഇസ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ആൻഡ് അതിനെ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട, വെരി സിമ്പിളാണ്. അതിനകത്തുള്ള ഓക്സിലറി വേർബ് ഇവിടെ നോക്കുക, ഈസാണ്. ആ ഈസിനെ നമ്മൾ ആദ്യത്തിലേക്ക് എഴുതുക, ഈസ് ഷീ റീഡിങ് ഇംഗ്ലീഷ്. വെരി സിമ്പിൾ, അവൾ ഇംഗ്ലീഷ് വായിക്കുകയാണോ. ഇസ് ഷീ റീഡിങ് ഇംഗ്ലീഷ്. ഇതിന് അതിനെ നെഗറ്റീവ് ആക്കാനോ, ഈസിന് ശേഷം നോട്ട് ചേർക്കാൻ. ഷീ ഈസ് നോട്ട് റീഡിങ് നൗ. അവളിപ്പോൾ വായിക്കുന്നില്ല കേട്ടോ. ഷീ ഈസ് നോട്ട് റീഡിങ് നൗ. ആ ഈസ് നോട്ടിനെ ചുരുക്കിയിട്ട് ഷീ ഈസൻ്റ് എന്നാക്കാം. നോ പ്രോബ്ലം. ഓക്കെ, ദെൻ അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്, അവൾ വായിക്കുന്നില്ലേ ഇപ്പോൾ, അവളിപ്പം വായിക്കല്ലേ എന്നൊക്കെ രൂപത്തിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഈസ് നോട്ട് ഈസൻ്റ് എന്നുള്ളതാണല്ലോ, ഈസ് പ്ലസ് നോട്ട്, അത് ഷോർട്ടാക്കുന്ന സമയത്ത് വരിക. അപ്പോൾ അതിനെ അതുപോലെ ആ ഈസൻ്റ് എന്നുള്ള രൂപമാക്കിയതിന് ശേഷം ഫസ്റ്റിലേക്ക് കൊണ്ടുപോവുക. ഈസൻ്റ് ഷീ റീഡിങ് നാവ്, അവൾ വായിക്കുന്നില്ലേ. അണ്ടർസ്റ്റാൻഡ്? ഇനി ഇതൻ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എസ് ഓർണം എങ്ങനെ ഉണ്ടാക്കി നോക്കുക, ഈസ് ഷീ റീഡിങ് നൗ എന്ന് ചോദിച്ചല്ലോ. ഈസ് ഷീ റീഡിങ് നൗ അതിൻ്റെ മുന്നാണ്, പിന്നെ ആ ഒരു അതേ സ്ട്രക്ചറിൻ്റെ മുന്നിലേക്കാണ് ക്വസ്റ്റ്യൻ വേർഡ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നു, എന്താണ് അവൾ വായിക്കുന്നത്? വാട്ട് ഈസ് ഷീ, ഈസ് ഷീ റീഡിങ് എന്നുള്ള ഇത്രയും നോക്കും, ഇത്രയും എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ മുന്നേ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, വാട്ട് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ എന്തായി, വാട്ട് ഈസ് ഷീ, വാട്ട് ഈസ് ഷീ റീഡിങ്, എന്താണ് അവൾ വായിക്കുന്നത്. വേറെ രൂപത്തിൽ ചോദിക്കുന്നു, വിച്ച് സബ്ജക്റ്റ് ഈസ് ഷീ റീഡിങ്, ആൻഡ് വേർ ഈസ് ഷീ റീഡിങ് ഫ്രം, എന്താണ് അതിൻ്റെ അർത്ഥം, വേർ ഈസ് ഷീ റീഡിങ് ഫ്രം,
എവിടെ നിന്നാണ് അവൾ വായിക്കുന്നത് എന്നുള്ളത്. വെർ ഈസ് ഷീ റീഡിങ് ഫ്രം? ഫ്രം ആണെങ്കിൽ ആദ്യമായിട്ടും ആ സെയിം ചോദ്യം ചോദിക്കാവുന്നതാണ്. ഫ്രം വെർ ഈസ് ഷീ റീഡിങ് എന്നും ചോദിക്കാം. ഓക്കെ, ആൻഡ് അനദർ എക്സാമ്പിൾ നോക്കൂ. ദേ ആർ പ്ലേയിങ് സെൻറ്റൻസ്, യു നോ ദ മീനിങ്. അവർ കളിക്കുകയാണ്, ദേ ആർ പ്ലേയിങ്. അത് സ്വർണ്ണോ ആക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ആറ് ആദ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. ആർ ദേ പ്ലേയിങ്? ഓക്കെ, ദെൻ അതിനെ നെഗറ്റീവ് ആക്കുന്നത് എങ്ങനെ? ദേ ആർ നോട്ട് പ്ലേയിങ്. നോ ക്വസ്റ്റ്യൻ, ഇവിടെ ക്വസ്റ്റ്യൻ വീടില്ല, സോറി. ദേ ആർ നോട്ട് പ്ലേയിങ്, സോറി, ദേ ആർ നോട്ട് സ്ലീപ്പിംഗ്. ദേ ആർ നോട്ട് സ്ലീപ്പിംഗ്. ഇനി അവർ ഉറങ്ങുന്നില്ലേ, ഉറങ്ങല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ ആറ് പ്ലസ് നോട്ടിന് ആറ് ഉണ്ടാക്കുന്നു, ദെൻ ഫസ്റ്റിലേക്ക് വന്നു. ആറിൻ്റെ സ്ലീപ്പിംഗ്, അവർ ഉറങ്ങല്ലേ. ഓക്കെ, ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം? ഈ ആർ ദേ സ്ലീപ്പിംഗ് എന്നുള്ള അതേ ആ ഒരു സ്ട്രക്ചറിൻ്റെ ഫസ്റ്റ് ബിഗിനിങ്ങിലേക്ക് ഒരു ആദ്യത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ വേർഡ്, ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വേർഡ് നമ്മൾ ചേർത്ത് നോക്കാം. അപ്പോൾ എന്താവും? വേർ ആർ ദേ സ്ലീപ്പിംഗ്, എവിടെയാണ് അവർ ഉറങ്ങുന്നത്, ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഓക്കെ, ഇതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഇത്രയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഇനി കണ്ടിന്യൂസിന് ഉപയോഗിക്കാൻ പറ്റാത്ത കുറച്ച് വേർബുകളുണ്ട്, സെൻസ് വേർഡ് വേർബ്സ് എന്ന് പറയും. അത് കണ്ടിന്യൂസിൽ ഉപയോഗിക്കാൻ പറ്റില്ല, അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്ത ട്രാൻസ്ലേഷൻ വർക്കിൻ്റെ എക്സസൈസിൻ്റെ ആൻസേഴ്സാണ്. സിമ്പിൾ ഫ്യൂച്ചർ പാസീവ് ആയിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ്, ഞങ്ങളെ കാണും എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. വി വിൽ ബി സീൻ എന്നാണ്. ഇത് ഇന്ന് അയക്കുമോ? ആൻസർ, വിൽ ഇറ്റ് ബി സെൻഡ് ടുഡേ? ഇത് എവിടെ വെക്കും? വേർ വിൽ ഇറ്റ് ബി കെപ്റ്റ്? ദീസ് ആർ ദി ആൻസേഴ്സ്. ദെൻ ടുഡേയ്സ് എക്സസൈസ്, മൂന്ന് ട്രാൻസ്ലേഷനാണ് ഇന്ന് ചെയ്ത പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നിന്നാണ്. ഇത് മൂന്നും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്, ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് ദ ആൻസർ ഐ വിൽ പോസ്റ്റ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.